അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പങ്കെടുക്കുന്ന കാര്യം തനിക്കറിയില്ലെന്നാണ് സതീശന്റെ വിചിത്ര വാദം. അതെങ്ങനെയാ സതീശ ശരിയാകുന്നത്? ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ അങ്ങയ്ക്ക് അറിയില്ലയോ? രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംഭവത്തെ പറ്റി അങ്ങ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലുള്ളവർ? അല്ല, ഇങ്ങനെ പറയുന്നത് ദേശീയ നേതൃത്വത്തിലുള്ള താങ്കളുടെ അതൃപ്തിയാണോ? അത് ദേശീയ കാര്യമാണെന്നും തനിക്കതിനെ കുറിച്ച് അറിയില്ലെന്നുമാണ് സതീശൻ പറയുന്നത്. ഇത് തന്നെയല്ലേ ഞങ്ങളും ചോദിക്കുന്നത്? ദേശീയ കാര്യങ്ങൾ സതീശ് ചേട്ടൻ അറിയില്ലെങ്കിൽ സതീശൻ ചേട്ടൻ അത്ര രസത്തിലല്ലെന്ന് തോന്നുന്നു അങ്ങ് വടക്കുമായിട്ട്. CPIM പങ്കെടുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിനും ആശാന് ഉത്തരമുണ്ടായില്ല. അതിനെങ്ങനെ ഉത്തരമുണ്ടാകാനാ പ്രതിപക്ഷ നേതാവിന്? അവരുടെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടായ ഇത്തരം പ്രശ്നങ്ങളെ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ എതിർ പാർട്ടി തള്ളിപ്പറയുകയും സ്വന്തം പാർട്ടി പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാ ഇതിനൊക്കെ മറുപടി പറയുക? DCC ജനറൽ സെക്രട്ടറി C. രഘുനാഥ് BJP ചേർന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞില്ല. അത് പറയാൻ സതീശേട്ടൻ ഒന്ന് വിറയ്ക്കുമെന്നുള്ളത് ഈ ചോദ്യം ചോദിക്കുന്നവന് അറിയാൻ മേലായോ? സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള മറ്റു നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചത്. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത്. നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം മൃദു ഹിന്ദുത്വ നയം സ്വീകരിക്കാതിരിക്കില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അറിയാവുന്ന ആർക്കും മനസ്സിലാകും. ഹിന്ദി ഹൃദയഭൂമിയിൽ അക്കൗണ്ട് തുറക്കണമെങ്കിൽ കോൺഗ്രസിന് ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. ആ നയം കോൺഗ്രസ് സ്വീകരിക്കാതിരിക്കില്ല.